ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല കാര്യം. ഇതെല്ലാം പൊതുവായിട്ടുള്ള വളർച്ചയുടെ ഭാഗമാണ്. എല്ലാത്തിനെയും എല്ലാ കാലത്തും എതിർക്കാൻ പറ്റുമോ എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല, ഇതെല്ലാം പൊതുവായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പുതിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കല്ലേ, വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും എതിർക്കാൻ പറ്റും എല്ലാ കാലത്തും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും മനസ്സിലായില്ലേ? മലയാളം മനസ്സിലായില്ലേ? എല്ലാ കാലത്തും എതിർക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉയർത്തിയാണ് സി പി എം ഇതിനെ നേരിടുന്നത്. അപ്പോൾ എ ഐ ടി യു സിയുടെ എതിർപ്പ് കാര്യമായി വകവെക്കുന്നില്ല സി പി എം എന്ന സൂചനകൾ ഇതിലൂടെ പുറത്തേക്ക് വരികയാണ്. സി പി അജിത വിശകലനവുമായി ചേരുകയാണ്. അജിത, അപ്പോൾ മുന്നണിക്കകത്ത് ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നാണോ? അതോ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? ശീതൾ, ഇപ്പോൾ സീപ്ലെയിൻ്റെ പരീക്ഷണ പറക്കലിന് ഫ്ലാഗ് ഓഫ് ആയതോടുകൂടി വിവാദങ്ങൾക്കും ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ആയിരിക്കുകയാണ്. കാരണം സർക്കാരിൻ്റെ, ഇടത് സർക്കാരിൻ്റെ നയം എന്ന രീതിയിലാണ് ഇതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. 10 വർഷം മുൻപ് ഉണ്ടാക്കിയ ഒരു പദ്ധതി, അതിനെ എതിർത്ത് തോൽപ്പിച്ച ശേഷം 10 വർഷത്തിന് ശേഷം അതേ പദ്ധതി അതേ സംസ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ എന്താണ് നയം നിലപാട് എന്ന പരിഹാസമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അതിരൂക്ഷമായ പരിഹാസമാണ് ഉയർത്തിയിട്ടുള്ളത്. മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാം സുരക്ഷിതരാണോ എന്ന പരിഹാസം കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അത്തരത്തിൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും നേതാക്കളിൽ നിന്ന് അതിരൂക്ഷമായ പരിഹാസവും വിമർശനവുമാണ് ഈ ഒരു നയത്തിലും നിലപാടിലും ഉണ്ടാകുന്നതെങ്കിൽ അതിനേക്കാൾ രൂക്ഷമാണ് എൽ ഡി എഫിൻ്റെ അവസ്ഥ. സി പി എമ്മിനകത്ത് തന്നെ രണ്ട് അഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്.